ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എൻ്റെ പേര് അക്കിൽ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ എന്ന് പറഞ്ഞത് ഈ ഫോട്ടോയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഇത് വളരെ സിംപിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാനേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നാൽ മതി അപ്പോൾ ഇത് യൂസ് ചെയ്തേക്കുന്ന പി എൻ ജി ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാനേ ഉള്ളൂ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്നതാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ അപ്പോൾ ആദ്യമേ നമുക്ക് പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൽ നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യുക അപ്പം ഈ ഇമേജ് തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല അപ്പം ഞാൻ ഒരു ഇമേജ് സെലക്ട് ചെയ്യുവാണ് ഈ ഇമേജ് ആണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് എടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് സൈഡിൽ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അപ്പോൾ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നമ്മളെ പി എൻ ജി ഇപ്പോൾ സ്പൈഡർമാൻ്റെ ബോഡിയുള്ള പി എൻ ജി ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഇത് ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് സൂം ചെയ്ത് കറക്റ്റ് പ്ലസ് ബട്ടൺ കിടക്കുന്നുണ്ടോ അന്ന് പറഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ ഫിക്സ് ആവുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് നമ്മൾ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പിന്നെ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മളെ ഫേസ് നമ്മളെ ഇമേജ് അതിലേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ സെലക്ട് ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേഴ്സൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അത് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഫുള്ളി അത് പോവുന്നതാണ് പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഇറേസ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഇറേസ് ബട്ടണി ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയെല്ലാം റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ നല്ലതുപോലെ സൂം ചെയ്തിട്ട് റബ്ബ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് ടിക്ക് ബട്ടൺ കൊടുത്ത് സൈഡിലോട്ട് മാറ്റി മാറ്റിവെച്ച് ഇറേസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഫുള്ളി ഒന്ന് ഇറേസ് ചെയ്തെടുക്കുക ഹെയറിൻ്റെ അവിടെയൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ഇറേസ് ചെയ്തെടുക്കുക അപ്പം ഞാൻ അതാണ്ട് ഫോർവേഡ് ചെയ്ത് കളഞ്ഞു ഇറേസ് ചെയ്തു എന്നിട്ട് നമ്മളാ ടിക്ക് ബട്ടൺ കൊടുക്കുക എന്നിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് നമ്മൾ ആ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഹെഡ് കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇവിടെ അതും ചെയ്തിട്ടുണ്ട് ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഹെയറും കൂടെ ആഡ് ചെയ്യാം അപ്പം ഹെയർ ആഡ് ചെയ്യണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഹെയർ വേണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഹെയറും കൂടി ആഡ് ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും ആഡ് ചെയ്യാം അതൊന്ന് നമ്മൾ കറക്റ്റായിട്ടൊന്ന് സൂം ചെയ്ത് പ്ലേസ് ചെയ്യുക അപ്പോൾ അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടുന്നതാണ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം എല്ലാം എന്ന് നോക്കാം സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സേവ് ടിക്ക് ബട്ടൺ കൊടുത്തേക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇനി ഫേസും ഹെയറൊക്കെ ഒക്കെ മൂവ് ആവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടിക്ക് ബട്ടൺ കൊടുക്കുക എന്നിട്ട് ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു സ്മോക്ക് നമ്മൾ ഏറ്റവും താഴെ വെക്കണമെങ്കിൽ ഒരു സ്മോക്ക് പോലത്തെ സംഭവം ആഡ് ചെയ്തേക്കാം അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട എന്നിട്ട് ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആഡ് ഫോട്ടോയിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ഐസിൻ്റെ അവിടെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു ഇത് ഞാൻ പി എൻ ജി കൊടുത്തേക്കാം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് നിങ്ങൾ നല്ലപോലെ സൂം ചെയ്തിട്ട് നമ്മൾ ഐസിൽ കൊണ്ട് കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം ജസ്റ്റ് നമ്മൾ സൂം ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്യുക എന്നിട്ട് നമുക്ക് കൊപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് റേഞ്ച് ഒക്കെ കൊടുക്കാം ഓക്കെ നമ്മളിവിടെ സിക്സ്റ്റി ഫൈവ് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്യുക എന്നിട്ട് ഐ റൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പുറത്തോട്ട് കിടക്കുന്ന ഐസിൻ്റെ ആ ലെൻസ് പോലെ കിടക്കുന്നുണ്ടോ അതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് അങ്ങ് ഇറൈസായി പോകുന്നതാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് അകത്തിരിക്കുന്ന എനിക്ക് തോന്നും ഒരു ലെൻസ് വെച്ചണക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് അളയുക എന്നിട്ട് ആ ടിക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതേ സെയിം പ്രോസസ്സ് ഒന്നുകൂടെ ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ലെൻസ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത സെയിം വന്ന് തന്നെ ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് നമ്മൾ സൂം ചെയ്ത് കറക്റ്റ് അവിടെ കൊണ്ടുവെക്കുക എന്നിട്ട് നമ്മൾ ഒപ്പാസിറ്റി ഒരു സിക്സ്റ്റി ഫൈവ് നമ്മൾ നേരത്തെ സിക്സ്റ്റി ഫൈവ് എടുത്തോണ്ട് ഇവിടെ ഒരു സിക്സ്റ്റി ഫൈവ് കൊടുക്കുവാണ് ഓക്കെ അതും കൊടുത്തിട്ടു എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ലെൻസ് അതിൽ വയ്ക്കുക എന്നിട്ട് ആ ഇറൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നേരത്തെ തനക്കേനെ റബ്ബ് ചെയ്യേണ്ട സ്ഥലങ്ങളെല്ലാം ഒന്ന് റബ്ബ് ചെയ്ത് കളയുക ഇപ്പോൾ ഇറൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു റബ്ബ് ചെയ്തു എന്നിട്ട് നമുക്ക് ആ ടിക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ടിക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തനിക്ക് ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആഡ് ഫോട്ടോയിൽ ഒന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഒരു ലൈറ്റ് ഒരു സൺലൈറ്റ് റേവേലിദ് പോലെ നമുക്കൊന്ന് ആഡ് ചെയ്യാം അത് ഒരു ഇമേജ് ഞാൻ കൊടുത്തേക്കാം അത് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ അകത്ത് അത് ആഡ് ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡ് പോകുക അതിൻ്റെ അകത്ത് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് എന്നിട്ട് നമ്മൾ ഫേസിൻ്റെ അപ്പുറത്തേക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ആ ബിൽഡിങ്ങിൻ്റെ അവിടുന്ന് സൺറൈസ് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചേക്കുന്നത് അവിടെ വെക്കണമെങ്കിൽ ആഡ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ഫേസിലോട്ടും കുറച്ച് സൺറൈസ് അടിക്കുക അപ്പോൾ ഒരു ഒറിജിനാലിറ്റി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ഒപ്പാസിറ്റി നമ്മളെ ഇമേജ് നമ്മൾ എടുക്കുന്ന ഫേസ് അനുസരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യാം ഞാൻ ഇവിടെ ഈ എയ് കൊടുക്കുവാണ് അപ്പോൾ എയ് കൊടുത്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആഡ് ചെയ്യുന്നൊള്ളൂ ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഇനിയും ആഡ് ചെയ്യാം നമുക്ക് ഇതിൻ്റെ ടൈറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ആഡ് ആഡ് ഉള്ളൂ എന്നിട്ട് നമ്മളിവിടെ ആ ടിക് ബട്ടൺ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ടിക് ബട്ടൺ കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ടൂൾസിൽ പോകുക അതിൽ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന ഇമേജ് അനുസരിച്ചായിരിക്കണം ഇത് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് സാച്ചുറേഷൻ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചറും കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഫീൽ കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ടിക്ക് ബട്ടൺ കൊടുക്കുക തൊട്ട് താഴെയുള്ള ഡൗൺലോഡ് പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഇമേജ് അവിടെ സേവ് ചെയ്തിട്ടുണ്ട് ഉള്ളൂ കാര്യം അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കഴിയുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസൊട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നാൽ മതി അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ